ഹലോ, നമസ്കാരം മാഡം. ആ നമസ്കാരം, ആരാണ്? മാം, ഞങ്ങളൊരു ഓൺലൈൻ ലോൺ ആപ്പിൽ നിന്ന് വിളിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച മാം ഒരു മൊബൈൽ വാങ്ങിച്ചിട്ടില്ലായിരുന്നോ? ആ വാങ്ങിയിരുന്നു. ഇനി മാഡത്തിന് സന്തോഷിക്കാം. ഫോൺ വാങ്ങിച്ചപ്പോൾ ഒരു ലോട്ടറി കിട്ടിയില്ലായിരുന്നോ? ആ ലോട്ടറിക്ക് 8 ലക്ഷം അടിച്ചിട്ടുണ്ട്. 8 ലക്ഷമോ? അതെ മാഡം, അത് മാഡത്തിനാണ് ലഭിച്ചത്. 8 ലക്ഷം രൂപയോ? മാഡം, ഹലോ ഹലോ, വല്ല തട്ടിപ്പായിരിക്കും. കഴിഞ്ഞ ദിവസം കൊണ്ട് വികാസായിട്ടും പറഞ്ഞത് ഇങ്ങനെ കുറെ തട്ടിപ്പ് ടീമുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഹലോ, ഇതാ തട്ടിപ്പ് ടീം തന്നെയാ. ഹലോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം കേട്ടോ. ആ മാഡം, ഉടനെ വിളിക്കണേ, നമുക്ക് കുറച്ച് നേരത്തേക്ക് ഓഫർ ഉണ്ടാവത്തുള്ളൂ. അവിടെ തിരിച്ചു വിളിക്കോ. എന്തായാലും വിളിക്കും. എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചുറ്റും. ഉറപ്പായിട്ട് അവർ വിളിക്കും. വികാസേട്ടാ, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നീ ഇതെവിടെയായിരുന്നു? ചേട്ടാ, ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ആഴ്ച ലോൺ ആപ്പ് വഴി ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായി. ഇപ്പൊ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് 8 ലക്ഷം രൂപ കൂപ്പൺ അടിച്ചു അങ്ങനെയൊക്കെ. 8 ലക്ഷം രൂപയാ? എടി, ഇതൊക്കെ തട്ടിപ്പാണ്. ആദ്യം ഇത്ര വലിയ എമൗണ്ട് നമുക്ക് തരാന്ന് പറയും, അതിനുശേഷം അവർ OTP ചോദിക്കും, പിന്നെ നമ്മുടെ അക്കൗണ്ട് മുഴുവൻ അവർ കാലിയാക്കും. എന്നാലും ശരിക്കും പ്രൈസ് അടിച്ച് കാണു ചേട്ടാ. എന്നിട്ട് സംശയം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഫോണി ഈ നമ്പർ തന്നെയല്ലേ? ഒരുപാട് സമയമായല്ലോ, അവർ വിളിക്കുമെന്ന് തോന്നുന്നില്ല. അതെ, വന്നല്ലോ കോള്. ഇറങ്ങോണ്ട് ഇറങ്ങോണ്ട്. ആ ഹലോ, നിങ്ങളിപ്പോൾ ഈ നമ്പറിലോട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, സമ്മാനം അടിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിട്ട്. നിങ്ങളെന്താണ് തട്ടിപ്പിറക്കുവാണോ? ക്ഷമിക്കണം സർ, ഞങ്ങളുടെ ലോൺ ആപ്പ് വളരെ വലിയൊരു കമ്പനിയാണ്, ഞങ്ങൾക്ക് ഒരിക്കലും തട്ടിപ്പ് നടത്താൻ കഴിയില്ല. നിങ്ങളുടെ പരിപാടിയൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആദ്യം ഇത്ര പ്രൈസ് അടിച്ചെന്ന് പറയും, അതിന് ശേഷം OTP ചോദിക്കും, എന്നിട്ട് ഞങ്ങളുടെ അക്കൗണ്ടൊക്കെ കാലിയാക്കണ പരിപാടിയല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടാവും. ഇതല്ലേ, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. സർ, ഞങ്ങൾക്ക് ഒരു ഫീസും വേണ്ട, ഒരു OTPയും വേണ്ട. ആഹാ, ഇതൊന്നും വേണ്ടേ? എന്നാ പിന്നെ എന്താ പ്രശ്നം? എന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലോട്ട് നിങ്ങൾ ക്യാഷ് ഇട്. സർ, ഞങ്ങൾ ഒരിക്കലും 8 ലക്ഷം രൂപ തരില്ല. അതേ മൂല്യമുള്ള ഒരു കാറാണ് തരുന്നത്. അതിനായി നിങ്ങൾ കമ്പനി പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രം ചെയ്താൽ മതി. ചെറിയ കാര്യമോ? ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ ഈ OTP ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ക്യാഷ് എടുക്കുന്ന പരിപാടിയല്ലേ. ഒരിക്കലും ഇല്ല, സാറിന്റെ ഫോണിൽ ഒരു OTP പോലും വരില്ല. OTP വരത്തില്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ, ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. സാർ, എനിക്കൊരു വീഡിയോ കോൾ ചെയ്യണം. സാറിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിൽ 40,000 രൂപ ബാലൻസ് എന്നെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. അതെന്തിനാ അങ്ങനെ? സാർ, അത് കാണുന്നതിലൂടെ കമ്പനിയിൽ താങ്കളുടെ വെരിഫിക്കേഷൻ പൂർത്തിയാവും. അതിനുവേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. സാർ, ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഓക്കെ, അതെല്ലാം ശരി. ഈ 40,000 രൂപ അക്കൗണ്ടിൽ കാണിക്കുന്നത്? അതെന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ്, GST, ടാക്സ് എല്ലാം കൂടെ കൂടിയുള്ള പൈസയാണ് സാർ. സാർ, 8 ലക്ഷം രൂപയുടെ കാറാണ് കമ്പനി സാറിന് തരുന്നത്. ആ വണ്ടി കൈ കിട്ടുമ്പോൾ മാത്രം സാർ കമ്പനിക്ക് 40,000 രൂപ അടച്ചാൽ മതി. സാർ വണ്ടി ചെക്ക് ചെയ്ത് സാറിന് ഇഷ്ടമായെങ്കിൽ മാത്രം സാർ ക്യാഷ് കൊടുത്താൽ മതി. ഇനി ഇഷ്ടമായില്ലെങ്കിൽ സാർ ക്യാഷ് കൊടുക്കണ്ട. എടി, ഇത് പരിപാടി കൊള്ളാൻ തോന്നണം. 40,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8 ലക്ഷം രൂപയുടെ വണ്ടി കിട്ടും. OTP ഒന്നും കൊടുക്കണ്ടായതുകൊണ്ട് തട്ടിപ്പും ആയിരിക്കില്ല. പിന്നെ നമുക്ക് വണ്ടി കിട്ടിയതിന് ശേഷം പൈസ കൊടുത്താൽ മതി. ഹലോ ഹലോ സർ, ഹലോ. നീ പറ, നമ്മൾ എന്താ ചെയ്യണ്ടേ? ചേട്ടാ, ഇത് കൊള്ളാം, നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോകുമല്ലോ, പിന്നെ എന്താ പ്രശ്നം? അതെ, നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം. ആ ഓക്കെ, ഒരു മിനിറ്റ് മാഡം, ഞാൻ പൈസ റെഡിയാക്കിയിട്ട് അങ്ങോട്ട് തിരിച്ച് വിളിക്കാം. ഓക്കെ, ശരി സർ, ഉടനെ വിളിക്കണേ. നിനക്ക് തോന്നുന്നുണ്ടോ പണി നടക്കുമെന്ന്? പണി നടക്കുമെന്നോ? പണി നടന്നു കഴിഞ്ഞ് പിടിച്ചേ. നിന്റെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? എൻ്റെ കോളേജ് ഫീസ് അടയ്ക്കാൻ വെച്ച ഒരു 20,000 രൂപ ഉണ്ടാവും. 20,000 രൂപ എൻ്റെയിലും ഒരു 20 രൂപ ഉണ്ടാവും. നിൻ്റെ കയ്യിൽ 20,000 രൂപ ഉണ്ട്. അവർ വീഡിയോ കോൾ വിളിക്കുമ്പം അക്കൗണ്ടിൽ 40,000 രൂപ കാണിക്കണം. ഒരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ കയ്യിലുള്ള 20,000 രൂപ നിനക്ക് അയക്കാം. ശരി ചേട്ടാ, എന്നാൽ അങ്ങനെ ചെയ്യാം. അതെല്ലാം ശരി, കാര്യം നടന്നു കഴിഞ്ഞാൽ കാറിൻ്റെ പകുതി വില എനിക്കുള്ളതാണ്. ആ ശരി ചേട്ടാ, അത് ഓക്കെയാ. ഉറപ്പല്ലേ? അതേനേ. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഇത് ഇപ്പം തന്നെ അയച്ചേക്കാം. ഓക്കെ. വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം 40,000 രൂപയല്ലേ, ഇനി നമുക്കൊരു ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ മാഡം, ക്യാഷ് റെഡി ആയിട്ടുണ്ടോ? ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ? ആ, വീഡിയോ കോൾ വിളിച്ചോ സർ. ഹലോ മാഡം, കാണാൻ പറ്റുന്നുണ്ടോ? സർ, ക്ലിയർ ആവുന്നില്ലല്ലോ, കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പിടിക്കാമോ? കുറച്ചുകൂടെ. മാഡം, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? സർ, ക്ലിയർ ആവുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് അടുത്ത് പിടിക്കുമോ? ആ, ക്ലിയർ ആയി സർ. താങ്കളുടെ അക്കൗണ്ടിൽ 40,000 രൂപ ബാലൻസ് ഉണ്ട്.
ആണല്ലേ. വണ്ടി നാളെ രാവിലെ താങ്കളുടെ വീട്ടിലെത്തും. ആ ഓക്കെ ഓക്കെ, താങ്ക് യു. ഡി ഒ ടി പി വേഗം പറ 21 88 90. ഓക്കെ, ക്രെഡിറ്റ് ആയി. അടി മോനെ, ചേട്ടാ ദേ ഒരു മെസ്സേജ്, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 40,000 രൂപ പോയി. വാ നമുക്ക് വേഗം ഇവിടുന്ന് പോവാം വാ. നിന്റെ അക്കൗണ്ടിൽ 40,000 രൂപ പോയോ? നമ്മൾ ഒ ടി പി ഒന്നും കൊടുത്തില്ലല്ലോ, പിന്നെങ്ങനത്? ചേട്ടാ എനിക്ക് ഫീസ് അടയ്ക്കേണ്ട കാശാ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ 20,000 രൂപ പോയി, അവർ നമ്മളെ പറ്റിച്ചില്ല. ആരും നമുക്കൊന്നും വെറുതെ തരാൻ പോകുന്നില്ല. അതിപ്പോൾ 8,00,000 രൂപയുടെ വണ്ടി ആയാലും എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും അതിലൊന്നും നമ്മൾ ചെന്ന് ചാടാതിരിക്കുക.